നമസ്കാരം. ഇത്രയും നീചനും ദയാരഹിതരുമായ മനുഷ്യരും നമ്മുടെ സമൂഹത്തിൽ അതും നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പരവൂരിൽ കാറിന് പിന്നാലെ ഒരു പാവം നായയെ കെട്ടി വലിച്ചു കൊണ്ടുപോയ സംഭവം. സ്വന്തം നായയാണെന്നുള്ളത് ഓർക്കണം. ഒരു ബൈക്ക് യാത്രികൻ പകർത്തിയ വീഡിയോ ദൃശ്യം അത് തന്നെയാണ് ഈ ക്രൂരത കേരളം മുഴുവൻ അറിയാൻ കാരണമായത്. ഇത്രയും നീചമായ പ്രവൃത്തി ഒരുപക്ഷെ ആ യുവാവ് കണ്ടില്ലായിരുന്നുവെങ്കിൽ ആരും അറിയാതെ പോയേനെ, ആ ക്രൂരനെ ആരും തിരിച്ചറിയാതെ പോയേനെ. ടാക്സിക്കാറിൽ ടാറിട്ട റോഡിൽ നായയെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യം എല്ലാവരുടെയും കരളലിയിപ്പിക്കും തന്നെയാണ്. വേഗത്തിൽ പോകുന്ന കാറിന് പിന്നാലെ നായ നിരങ്ങി നിരങ്ങി പോവുകയാണ്. അതിന് പിന്നാലെ മറ്റൊരു നായ കുരച്ചുകൊണ്ട് പോകുന്നതും നമുക്ക് കാണാൻ കഴിയും. 11 മണിയോടെ നല്ല വെയിലത്ത് ടാറിട്ട റോഡിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നായയുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന കയർ വണ്ടിയുടെ പുറകുവശത്താണ് കെട്ടിയിരിക്കുന്നത്. ആ യുവാവ് ദൃശ്യം പകർത്തി മാത്രം പോവുകയല്ല ചെയ്തത്, അതിന് പ്രതികരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേരള സമൂഹത്തെ സംബന്ധിച്ച് വലിയ അഭിമാനമുള്ള മറ്റൊരു കാര്യം. ഇങ്ങനെയുള്ളവരുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങളൊക്കെ അറിയാൻ കഴിയുന്നത്. ഡ്രൈവറോട് കയർത്ത് സംസാരിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഡ്രൈവർ തിരിച്ചു പറയുന്നത് പട്ടിച്ചത്താൽ നിനക്കെന്താടാ എന്നാണ്. കൺമുന്നിൽ കൊല്ലാക്കുല നടക്കുന്നത് കണ്ട് ചോദ്യം ചെയ്ത അഖിൽ എന്ന യുവാവിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. ആ കാറിനുള്ളിലുള്ള വ്യക്തിയെ ഉടൻ തന്നെ കണ്ടെത്തി അവൻ അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് കേരള സമൂഹം മുഴുവൻ പറയുന്നത്. പക്ഷേ മറ്റൊരു ആശ്വാസകരമായ വാർത്ത വരുന്നു എന്നുള്ളത് ആ നായയെ മൃഗസംരക്ഷണ വകുപ്പ് കണ്ടെത്തി എന്നുള്ളതാണ്. മൂവാറ്റുപുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദയ അനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ പ്രവർത്തകരാണ് പരിക്കേറ്റ നിലയിൽ നായയെ കണ്ടെത്തുന്നത്. നായയുടെ എല്ലൊടിഞ്ഞ് പുറത്ത് കാണാൻ കഴിയുന്ന രീതിയിലായിരുന്നു നായയെ കണ്ടെത്തിയത്. പക്ഷേ വളരെ ഗുരുതരമായ പരിക്കുകളൊന്നും ഇല്ല എന്നാണ് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാകുന്നത്. റോഡിലൂടെയാണ് വലിച്ചിഴച്ചത് കൊണ്ട് തന്നെ മുൻകാലിലാണ് പരിക്കുകൾ കൂടുതൽ. പ്രാഥമിക പരിശോധനയ്ക്കായി പറവൂർ മൃഗാശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നായയെ. ദയാ കോർഡിനേറ്റർ അമ്പിളി പുരയ്ക്കൽ മാധ്യമങ്ങളോട് ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് വിശദീകരണം നൽകുന്നുണ്ട്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ പരിശോധനയ്ക്കായി ശനിയാഴ്ച തൃപ്പുണിത്തറയിലെ മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. നായയെ കാറിൽ കെട്ടിയിട്ട വീഡിയോ ലഭിച്ചതോടുകൂടി ദയാപ്രവർത്തകർ നായയെ കണ്ടെത്താനുള്ള കിണഞ്ഞ പരിശ്രമം നടത്തുകയായിരുന്നു. അതിനുശേഷമാണ് വൈകുന്നേരത്തോടുകൂടി നായയെ കണ്ടെത്തിയെന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. സംഘടനയുടെ വൈസ് പ്രസിഡന്റും പറവൂർ സ്വദേശിയുമായ ടി ജെ കൃഷ്ണനാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഉച്ചയ്ക്ക് 2:30 തിരച്ചിൽ ആരംഭിച്ച മൃഗസംരക്ഷണ പ്രവർത്തകർക്ക് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് നായയെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഉടൻ തന്നെ അവർ ഭക്ഷണവും മറ്റും നൽകി മൃഗാശുപത്രിയിൽ നായയെ പ്രവേശിപ്പിക്കുകയായിരുന്നു. കാറിൽ കെട്ടിവലിച്ച നായയുടെ പിന്നാലെ ഓടിയ നായയെയും തങ്ങൾക്ക് കണ്ടെത്താനായതായി ദയാപ്രവർത്തകർ പറയുന്നു. 2 നായ്ക്കളും നിലവിൽ ദയാപ്രവർത്തകരുടെ പരിപാലനത്തിലാണുള്ളത്. പറവൂരിലെ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ദയാപ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ ഇറച്ചിവെട്ടുകാരൻ നായയെ പരിക്കേൽപ്പിച്ച സംഭവത്തിലും ദയാപ്രവർത്തകർ ഇടപെട്ടതും അതും വളരെ മാതൃകാപരമായ ഒരു നിലപാടായിരുന്നു. മൃഗങ്ങളോട് ക്രൂരത കാണിക്കുന്നവർക്ക് മതിയായ ശിക്ഷ ഉറപ്പുവരുത്തുന്നില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ക്രൂരത ചെയ്യുന്നവരെ എന്തുകൊണ്ടും ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് കേരള സമൂഹത്തിന് കൂടി ആവശ്യമായി ഇപ്പോൾ ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.